അഹമ്മദാബാദ് സ്ഫോടന കേസിൽ 38 പേർക്ക് വധശിക്ഷ, 11 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിരിക്കുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, 38 പേർക്ക് വധശിക്ഷ അത്യപൂർവമായ ഒരു വിധിയാണോ? തികച്ചും അത്യപൂർവമായ ഒരു വിധിയാണ് ഇപ്പോൾ അഹമ്മദാബാദ് പ്രത്യേക കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2008 അഹമ്മദാബാദിൽ ഉണ്ടായ സ്ഫോടന പരമ്പര കേസിൽ നേരത്തെ 49 പ്രതികൾ കുറ്റക്കാരാണെന്ന് ഈ അഹമ്മദാബാദ് പ്രത്യേക കോടതി കണ്ടെത്തിയിരുന്നു. ഇതിലാണ് 38 പ്രതികൾക്ക് അഹമ്മദാബാദ് പ്രത്യേക കോടതി വധശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷന്റെയും പ്രതികളുടെയും വാദം കേട്ടതിന് ശേഷമാണ് ഈ 38 പ്രതികൾക്ക് കോടതി ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. 2008 ജൂലൈ 26 അഹമ്മദാബാദ് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായത്. 70 മിനിറ്റുകൾക്കിടെ നഗരത്തിലെ 21 ഇടങ്ങളിലുണ്ടായ സ്ഫോടനങ്ങളിൽ 56 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനയായ ഇന്ത്യൻ മുജാഹിദീനാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. 77 പ്രതികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. ഇതിലായിരുന്നു 49 പേർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ആഴ്ച, അതായത് 11 വർഷത്തെ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിൽ കോടതി കണ്ടെത്തിയിരുന്നത്. 11 വർഷങ്ങളോളം നീണ്ടുനിന്ന വിചാരണയ്ക്കിടെ 1100 സാക്ഷികളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിസ്തരിക്കുകയും ചെയ്തിരുന്നത്. ഈ വളരെ വിശദമായി തന്നെ വാദം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ സുപ്രധാനമായ ശിക്ഷാവിധി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 38 പ്രതികൾക്ക് കോടതി വധശിക്ഷ വിധിക്കുകയും 11 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വാഗമൺ പാനായിക്കുളം കേസുമായി ബന്ധപ്പെട്ട 4 മലയാളികളും ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇവരും നേരത്തെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇവരുടെ ശിക്ഷ എന്താണ് എന്നതിനെ സംബന്ധിച്ച്, അതായത് വധശിക്ഷയാണോ അതോ ജീവപര്യന്തം തടവ് ശിക്ഷയാണോ എന്ന കാര്യം വിധിയുടെ പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമാകുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതായത് ഈ പാനായിക്കുളം തീവ്രവാദ ആലോചന ക്യാമ്പ്, വാഗമണിലെ ഗൂഢാലോചന ക്യാമ്പ് പരിശീലനം, അവയിൽപ്പെട്ട മലയാളികളായ ആളുകളാണോ ഈ കേസിലും പ്രതികളെന്ന് ബാലു പറയുന്നത്? അതെ, ഈ 49 പേരിൽ 4 മലയാളികളും ഉണ്ട് എന്നതാണ്. 4 മലയാളികളെയും നേരത്തെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരുന്നു. കാരണം ഈ ഗുജറാത്തിലെ പ്രത്യേക അന്വേഷണ സംഘം, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത്. അതിൽ തന്നെ ഈ 77 പേരിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 4 പേരിൽ മലയാളികളായിരുന്നു. പക്ഷെ അവരുടെ ശിക്ഷ എന്താണ് എന്നതിനെ സംബന്ധിച്ച്, അതായത് അവർക്ക് വധശിക്ഷയാണോ ജീവപര്യന്തം തടവ് ശിക്ഷയാണോ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം വിധിയുടെ, അതായത് വിധിപ്പകർപ്പ് നമുക്ക് പൂർണ്ണ മായി ലഭിക്കുമ്പോൾ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഏതായാലും 38 പ്രതികൾക്കാണ്, അതായത് വളരെ അത്യപൂർവമായാണ് ഒരു കേസിൽ 38 പ്രതികൾക്ക് പ്രത്യേക കോടതി ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കുന്നത്. നിലവിൽ 38 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട്, 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിലെ ഈ പ്രതികളുടെ പേര്, അതായത് 38 പേരുടെയും പേര് ലഭ്യമാകുമ്പോൾ മാത്രമാണ് 4 മലയാളികൾ നേരത്തെ મૃત્યુદંડ કરવામાં આવેલો છે તે આરોપીઓને નામ હું જણાવું છું. તોમતદાર નંબર 1 જાહિદ કુતબુદ્દીન શેખ, તોમતદાર નંબર 2 ઇમરાન શેખ, ઇકબાલ કાસમ શેખ, શમસુદ્દીન સાબુદ્દીન શેખ, ગ્યાસુદ્દીન ગ્યાસુ, મોહમ્મદ આરિફ, મોહમ્મદ ઉસ્માન, યુનુસ મંસૂરી, કમરુદ્દીન નાગોરી, આમિલ પરવાઝ, સિબલી મુસ્લિમ, સફદર હુસેન નાગોરી, હાફિઝ હુસેન મુલ્લા, મોહમ્મદ સાજિદ સલીમ, સજ્જાદ ગુલામ ખ્વાજા મંસૂરી, મુફ્તી અબુ બસર શેખ, અબ્બાસ ઉમર સમેજા, ജാവേദ് അഹമ്മദ്, സഗീർ അഹമ്മദ് ശേഖ്, മുഹമ്മദ് ഇസ്മ. അത്യപൂർവമായ ഒരു വിധിയാണ് അഹമ്മദാബാദ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്ഫോടന കേസിൽ 38 പേർക്ക് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. 11 പേർക്ക് ജീവപര്യന്തം, മലയാളികൾ 4 പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ ശിക്ഷ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല.